നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ ഉത്ഭവത്തെ പറ്റി കൃത്യമായ വിവരങ്ങൾ കൈമാറാതെ ഒളിച്ചു കളിക്കുകയാണ് ചൈന. ചൈനയ്ക്കെതിരെ കൂടുതൽ നടപടികൾ യുഎസ് കർശനമാക്കിയിരിക്കുകയാണ്. ഉപരോധം ഏർപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളൊന്നടങ്കം ഇപ്പോൾ ഞെട്ടിക്കുന്നത്. ചൈനയ്ക്കെതിരെ ഉപരോധത്തിന് യുഎസ് പ്രസിഡന്റ് അധികാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 9 സെനറ്റർമാർ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. യുഎസിന്റെയോ ലോകാരോഗ്യ സംഘടനയുടെയോ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ചൈന പൂർണ്ണ വിവരങ്ങൾ കൈമാറിയതായി 60 ദിവസത്തിനകം പ്രസിഡന്റ് കോൺഗ്രസിന് രേഖാമൂലം അറിയിക്കണം എന്നാണ് ലിൻസി ഗ്രഹാം അവതരിപ്പിച്ച ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈന ഇതിനെ നിസ്സഹകരിച്ചാൽ അവരുടെ സ്ഥിതികൾ അവരുടെ ആസ്തികൾ മുഴുവൻ മരവിപ്പിക്കാനും യാത്രാവില കേറിപ്പെടുത്താനും പ്രസിഡന്റിന് അധികാരം നൽകാൻ നിയമം ശുപാർശ ചെയ്യും എന്നുള്ള കാര്യമാണ് ഏറെ നിർണായകമായി ഇപ്പോൾ പുറത്തുവരുന്നത്. ചൈനയിലെ പരീക്ഷണശാലയിൽ നിന്നോ കമ്പോളത്തിൽ നിന്നോ ആണ് വൈറസിന്റെ പിറവി എന്ന ഉറപ്പാണ് എങ്കിലും പരിശോധനയ്ക്ക് ഇപ്പോൾ അവർ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സെനറ്റർമാർ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്നാണ് ചൈനയ്ക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. എന്തായാലും 20 വർഷത്തിനുള്ളിൽ വളരെ അപകടകാരിയായ 5 മഹാമാരികളെയാണ് ചൈന പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ളതും വലിയ ഒരു ആയുധമായി ചൈനയ്ക്കെതിരെ ഇപ്പോൾ യുഎസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎസ് ദേശീയ ഉപദേഷ്ടാവാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും തായ്വാനെ പുറത്താക്കിയതും ആരോഗ്യ മേഖലയിലെ വിവരങ്ങൾ കൈമാറാൻ അവരെ അനുവദിക്കാതിരുന്നതും കൊറോണ വൈറസ് പരക്കാനുള്ള കാരണമായി യുഎസ് സംഘം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കർശനമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചൈനയെ പൂർണ്ണമായും ഇടപെടലം പൂട്ടാനുള്ള നടപടികൾ യുഎസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങളും അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ മഹാമാരി വുഹാനിലെ ലാബിൽ നിന്നാണ് പൊട്ടി പുറപ്പെട്ടത് എന്ന് നിരവധി തവണയാണ് അമേരിക്കൻ പ്രസിഡന്റും വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയും വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നത്. അതിന് തെളിവുകളുണ്ട് എന്ന് മൈക്ക് പോംപിയോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ചൈനയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വസ്തുതകളും ഇല്ല എന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ചൈന വലിയൊരു ആയുധമായി തന്നെ ഉപയോഗിക്കുകയാണ്. കോവിഡ്-19 വ്യാപനത്തിൽ ചൈന ബോധപൂർവം ഉത്തരവാദികളാണ് എങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർ തന്നെ നേരിടേണ്ടി വരും എന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ മുന്നറിയിപ്പ് എല്ലാം കഴിഞ്ഞ് നടപടിക്രമങ്ങളിലേക്ക് യുഎസ് കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വൈറസ് വ്യാപനം ചൈനയിൽ വെച്ച് തന്നെ നിയന്ത്രിക്കാൻ ആകുമായിരുന്നു, പക്ഷേ അതിന് ചൈന മുതിർന്നില്ല, അത് ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് യുഎസ് ഇപ്പോൾ എടുത്തുകാട്ടുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ കോവിഡ് ദുരന്തം നേരിടേണ്ടി വരുന്നത് ചൈന കാരണം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചൈന വസ്തുതാപരമായ കണക്കുകൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ നിരവധി രാജ്യങ്ങളിലെ മരണനിരക്ക് കുറയ്ക്കാൻ നമുക്കായേനെ എന്നുള്ള കാര്യം കൂടി നേരത്തെ തന്നെ യുഎസ് പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. വുഹാനിലെ വൈറസ് ലാബിന്റെ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക. പക്ഷേ കൃത്യമായ പഠന റിപ്പോർട്ട് പുറത്തുവിടാൻ ചൈന തുനിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറെ നിർണായകം. ഒരു അബദ്ധം സംഭവിക്കുന്നതും മനഃപൂർവ്വം ഉണ്ടാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടായാലും അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ചൈന അനുമതി നൽകണം. അതിന് ചൈന അനുമതി നൽകിയില്ല. അതിനുശേഷമാണ് കടുത്ത നടപടികളിലേക്ക് യുഎസ് നീങ്ങുന്നത്. ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ചൈനയുടെ കാര്യങ്ങൾ എല്ലാം അബദാളത്തിലാവുകയാണ്. കട്ടയും ബോർഡും മടങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.